ബന്ധങ്ങൾ എങ്ങനെയാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്? ഒത്തുചേരലുകൾ, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയൊക്കെത്താണ് കുടുംബ സമാഗമം, സംഗമം, ഇതൊക്കെയാണ് നമ്മളെ ആളുകളിലേക്ക് അടുപ്പിക്കുന്നത്. ചില ആൾക്കാർ പറയും മദ്യപിച്ച് നടക്കുന്ന ആളുകൾക്കും അവരുടെ ഗ്ലാസ്മേറ്റ്സിനുമായിരിക്കും വലിയ ബന്ധം. അതല്ല, ഈ സുഹൃത്തുക്കളുടെ കൂടിച്ചേരലുകൾ എപ്പോഴും നമ്മുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കും. മനുഷ്യബന്ധങ്ങളുടെ അനിവാര്യതയെ നമ്മൾ നിർവചിക്കുമ്പോഴും പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ ശക്തിപ്പെടുന്ന ചടങ്ങുകൾ ഒത്തുചേരലുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിറന്നാളോ അതല്ലെങ്കിൽ ഒരു കല്യാണമോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ ലോകത്തൊറ്റയ്ക്കല്ല എന്ന് വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇത്തരം ഒത്തുചേരലുകളാണ്. നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ, ഒറ്റയ്ക്കായി പോകുമ്പോഴാണ് പല ആളുകളും ആത്മഹത്യയിലേക്കും അങ്ങനെയുള്ള പ്രവണതകളിലേക്കും നടന്നു നീങ്ങുന്നത്. വിലമതിക്കാനാകാത്ത ഓർമ്മകളുടെ ഉത്സവങ്ങളാണ് എപ്പോഴും സമാഗമങ്ങൾ. നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നതും ഒത്തുചേരുന്നതും ചെറിയൊരു കാര്യമായി നമ്മൾ കാണാൻ കഴിയില്ല. നാളെ January 28 ലോകത്തിലൊരു ചരിത്രം എഴുതാൻ നമ്മൾ ശ്രമിക്കുന്നു. 24ൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഫ്ലവേഴ്സിൻ്റെ പിൻബലത്തോടെ കൊച്ചിയിൽ കടവന്ത്ര രാജീവ്ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒത്തുചേരുന്നു. ഈ ഒത്തുചേരലെ എങ്ങനെയാണ്, എന്താണെന്നറിയാൻ കൗതുകമുള്ള ഒരുപാട് ആളുകൾ ഈ വഴിവെക്കലൊക്കെ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഒരു സംസ്ഥാന സമ്മേളനം? രാഷ്ട്രീയ കക്ഷികളുടെ ഒരുപാട് സമ്മേളനങ്ങൾക്കുണ്ട് പരിചയമുള്ള സാംസ്കാരിക കേരളത്തിന്. ഒരു ടെലിവിഷൻ ചാനലിലെ പ്രേക്ഷകരുടെ സമ്മേളനം എങ്ങനെയിരിക്കുമെന്നറിയാൻ കൗതുകമുണ്ട്. ഇതൊരു കുടുംബ സംഗമമായിരിക്കും. പരസ്പരം സഹായിക്കാനും പരസ്പരം വാത്സല്യത്തോടെ പെരുമാറുവാനും പരസ്പരം തോളിൽ കൈയിടുവാനും ഒരുപാട് കാലം ഒന്നിച്ചു പോകാനുമുള്ള ഒരു സംഗമമാണ് ഈ സംസ്ഥാന സമ്മേളനം എന്ന് ഞാൻ അവരോട് പറയാതെ പറയുന്നുണ്ട്. പ്രേക്ഷകരോടും എനിക്കത് തന്നെയാണ് പറയുന്നത്. ഈ പ്രേക്ഷകരെയൊക്കെ നമുക്കറിയാം, യൂട്യൂബിലൂടെയും ഫോൺ കോളുകളുടെയൊക്കെ ഇവരുടെ പേരുകളും ഇവരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് എത്രയോ കാലമായി പരിചയമാണ്. 5 കൊല്ലത്തിലധികമായി ഫ്ലവേഴ്സ് 24 സംപ്രേഷണം ആരംഭിച്ചിട്ട് 8 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഈ കൊല്ലങ്ങളിൽ നമ്മൾ ഊട്ടിയുറപ്പിച്ചിട്ടുള്ള ബന്ധങ്ങൾ, ദൃഢബന്ധങ്ങൾ പ്രേക്ഷകരുമായി കാര്യമായിട്ടുണ്ട്. അതിൻ്റെ ഒരു പുനഃസമാഗമമായിട്ടാണ് ഞാൻ നാളത്തെ സമ്മേളനത്തെ കാണുന്നത്. ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും. പകരം വയ്ക്കാനില്ലാത്ത ദൃഢമായ ഒരു ബന്ധത്തിൻ്റെ ഊട്ടിയുറപ്പിക്കലായി ഈ സമ്മേളനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒന്നിച്ചാണ് എന്നുള്ള സന്ദേശം ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് മലയാളി ചെയിനിൽ, മലയാളി ചങ്ങലയിൽ കണ്ണികളാകാൻ നിങ്ങൾ വരിക നാളെ കൊച്ചിയിൽ കടവന്ത്ര രാജീവ്ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 2 മണിക്ക്. നിഷ്പക്ഷമായ മാധ്യമധർമ്മം അനുഷ്ഠിക്കാനും ഈ മാധ്യമധർമ്മം അനുഷ്ഠിക്കുന്ന യാത്രയിൽ നമുക്കൊപ്പം ചേരുവാനും പ്രേക്ഷകർ തയ്യാറെടുക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പ്രേക്ഷകരുടെ ഈ കൂട്ടായ്മ വലിയൊരു സംഭവമാക്കാൻ നമ്മളെല്ലാ മുൻകരുതലുകളും എടുത്തു കഴിഞ്ഞു. ഒന്നിച്ചുള്ള ഈ യാത്രയ്ക്ക് നിങ്ങളും വരിക നാളെ 2 മണിക്ക് കൊച്ചി കടവന്ത്ര രാജീവ്ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. അപ്പം നമ്മൾ അവിടെ കണ്ടുമുട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.